നല്ലോം ക്ഷമിക്കണം. കാരണം രാവിലെ നമ്മൾ കട്ടൻ ചായ കുടിച്ചു, ഒരു കാലി ചായ. കുറച്ച് കഴിഞ്ഞാൽ ആധികാരിക ചായ കുടിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് ഒരു കഞ്ഞി ഉണ്ടാവും അല്ലേ ചിലവർക്കൊക്കെ, പിന്നെ ഉച്ചക്ക് ചോറും. അടിച്ചു മാറുന്ന സമയമാണ്, പിന്നെ വൈകുന്നേരം ചായ. ഇതൊക്കെ നമ്മളുടെ ഒഴിവാക്കുകയാണല്ലോ, ക്ഷമ കുറച്ച് വേണം അല്ലേ. അതേപോലെ തന്നെ പല മോഹങ്ങളും നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ അസൗമു നിസ്ഫു സുബർ എന്നാണ് നോമ്പ് ക്ഷമയുടെ പകുതിയാണ്. ക്ഷമ തന്നെയാണ്. ആരെങ്കിലും വന്നാൽ നമുക്ക് ഒറ്റ പോയി വെള്ളം കുടിച്ചൂടെ? ആരും കാണാതെ നമ്മൾ കുടിക്കണ്ടോ? ഉമ്മാനെ കാണാതെ ചോറ് വെച്ചൂടെ നമ്മൾ വയ്ക്കണ്ടോ? ഇല്ല. എന്താ ക്ഷമിക്കന്നെ ക്ഷമിക്കന്നെ ക്ഷമിച്ച എന്നാ ക്ഷമ ഉണ്ടായ എന്താ കിട്ടുക? വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. വല്ലാഹു യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടും, അസ്വാബിരീന ക്ഷമിക്കുന്ന ആളുകളെ. അപ്പൊ അല്ലാഹു തആലക്ക് നമ്മളെയൊക്കെ വല്ലാത്ത ഇഷ്ട. അല്ലാഹ് ഇഷ്ടപ്പെടും പറഞ്ഞാ അല്ലാഹു തആല ക്ഷമയുടെ കൂലി തരും. അല്ലാഹു ക്ഷമയോടുകൂടെ നോമ്പ് തുറക്കാൻ തൗഫീഖ് നൽകട്ടെ.